എല്ലാ കൂട്ടുകാർക്കും ഷിജീസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുഞ്ഞു മക്കൾക്കുള്ള ഒരു ടോപ്പായിട്ടാണ്, അതായത് ഷോർട്സിൻ്റെയൊക്കെ കൂടെ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷോർട്സ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ടോപ്പിന് വേണ്ടിയുള്ള തുണിയാണ്, നമുക്ക് 40 സെൻറ്റിമീറ്റർ തുണി മതി ഈ ടോപ്പ് തയ്ക്കാനായിട്ട്. 40 സെൻറ്റിമീറ്റർ മതി. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ നാലാക്കി മടക്കിയിട്ട് ഇടാം. 15 ഇഞ്ചുണ്ട്. നമുക്ക് ഷോൾഡർ ഒരു 4 കൊടുക്കാവേ. 4 കൈക്കുഴി ഒരു കയ്യ് സ്ലീവ് ഇല്ലാത്ത ഫ്രോക്കാണ്, ടോപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഇറങ്ങിയിരിക്കണം, കയറിയിരുന്നാൽ കൊള്ളത്തില്ല. അതുകൊണ്ട് നമുക്കൊരു 5.5 കൊടുക്കാവേ. ഇതിൻ്റെ വണ്ണം 18 ഇഞ്ചാണ് ചെസ്റ്റ് വണ്ണം. അതിൻ്റെ കൂടെ 10 ഇഞ്ച് കൂട്ടി നമുക്ക് 28 ഇഞ്ച് ഇടാം. 28 × 4 = 7, നമുക്ക് 7 അടയാളപ്പെടുത്താം. ഏഴെന്നുള്ളത് ഇത് ശകലം ഉള്ളു വെട്ടി കളയാൻ, നമുക്കൊരു ശകലോടെ കൂട്ടിയിടാം. ഒരു 7.5 ഇടാം. നമുക്കിത് കട്ട് ചെയ്യാം. ഫ്രണ്ടിലെ കഴുത്ത് നമുക്കൊരു 3 ഇഞ്ച് ഇറക്കം കൊടുക്കാം. തയ്യൽ തുമ്പ് കൂട്ടി 3.5. അകലം 1.5 മതിയേ. 1.5 പീസ് നമുക്ക് മാറ്റി, ബാക്കി പീസിന് നമുക്കൊരു 1.5 തന്നെ അകലം കൊടുത്ത് 2 ഇഞ്ച് ഇറക്കം കൊടുക്കാവേ. തയ്യൽ തുമ്പ് കൂട്ടി 2.5. അതിനായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ക്യാൻവാസ് വെട്ടിയെടുക്കാം. ഇത് നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം, അപ്പോൾ കഴുത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് അടയാളപ്പെടുത്താം. ഇങ്ങോട്ട് ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഈ കുപ്പി വെച്ചിട്ട് നമുക്ക് ഇതിലൊരു ഷേപ്പ് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഇതേപോലത്തെ ഒരു പീസിലേക്ക് വെച്ച് അയൺ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ കൈക്കുഴിയിലെ ഇവിടെ ഷോൾഡർ കൂട്ടി അടിച്ചിട്ട് കൈക്കുഴി പൈപ്പിംഗ് വെച്ച് അടിക്കാം. നമ്മളിതിൻ്റെ കഴുത്ത് പൈപ്പിംഗ് അടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇത് നമുക്ക് അടിച്ച് മറിച്ചെടുക്കണം. ഇതിനടിയിൽ വേറൊരു പീസും കൂടെ വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഇങ്ങനെ വെച്ചിട്ട് വേണം അത് അടിച്ച് മറിച്ചെടുക്കണം. നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പം നമ്മളിങ്ങനെ ഇത് അടിച്ചിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറിച്ചെടുക്കണം.
നമ്മള് മറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ മറിച്ചെടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഇവിടെ നമ്മൾ ചെറിയൊരു ഹോൾ കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് ഹോൾ കൊടുക്കരുത്, കാരണം കഴുത്ത് വരുന്നിടം എവിടെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ട് ചെറിയൊരു ഹോൾ കൊടുത്തിട്ട് മറിച്ചിടാൻ ശ്രമിക്കുക. ഇനി ഇത് നമുക്കൊന്ന് ഇത് നമ്മൾ നന്നായിട്ട് അയച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശം, ഇത് നല്ല വശമാണ്. ഇത് അടിയിൽ വെച്ചിട്ട് ഇതിൻ്റെ നല്ല വശം മുകളിലും വയ്ക്കണം. എന്നിട്ട് നമ്മൾ അടിച്ച് മറിക്കുമ്പം ഈ ഈ ഭാഗം, ഈ അടിയിലത്തെ ഈ ഭാഗം ഇവിടെ വരുന്ന രീതിയിൽ നമുക്ക് ഇത് കിട്ടണം. അപ്പം ഇവിടെ ഇവിടെ ഇറക്കമൊക്കെ പാകമാണോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇങ്ങനെ വെച്ച് ഇത് കറക്റ്റ് പാകമാണെന്ന് നോക്കിയിട്ട് നമ്മൾ വേണമെങ്കിൽ ഇതിൽ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം. വരച്ച് കൊടുക്കണ്ടെങ്കിൽ കൊടുക്കണ്ട, വേണമെങ്കിൽ ഒന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടിച്ച് മറിക്കാം. അപ്പോൾ നമ്മൾ കഴുത്ത് അടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ബാക്കി പീസിൽ കൊളുത്തിനായിട്ട് നമ്മൾ ശകലം ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ സിബ്ബ് വെച്ചിട്ടില്ല, സിബിൻ്റെ ആവശ്യമില്ല. കാരണം ഈ കൈക്കുഴി ശകലം ഇറങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ ഇത്രയും ഈ ഒരു കൊളുത്തിനുള്ള സ്പേസും കൂടി ഇട്ട് കഴിഞ്ഞാൽ കഴുത്ത് ഇറങ്ങിക്കോളും, ഈസി ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇനി ഇത് വെട്ടിയിട്ട് മറിച്ചെടുക്കാം. നമ്മളിത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒന്ന് പ്രസ് ചെയ്തടിക്കാം, എന്നാലേ ഇത് കറക്റ്റായിട്ട് നിൽക്കത്തുള്ളൂ. കഴുത്ത് നമ്മൾ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ജോയിൻ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ജോയിൻ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് കൊടുക്കാം. ഈ രണ്ട് വശത്തും നമ്മളിങ്ങനെ ഓവൽ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് അടിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒന്ന് മടക്കി അടിക്കണം മുഴുവനും, എന്നിട്ട് പിന്നെ ഒന്നും കൂടെ മടക്കി അടിക്കണം. എന്നാലേ അത് ഈ പൊളച്ചിലില്ലാതെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ടോപ്പ് ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക്സ്.